ഞാൻ കുറെ കാലം മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരന്റെ സെക്രട്ടറി ആയിരുന്നു. ശ്രീ കെ കരുണാകരൻ ഒരു സ്വഭാവമുണ്ടെന്ന് നിങ്ങൾക്കറിയാം, കൂടെ നിൽക്കുന്നവരെ ആകാൻ വഴിക്ക് പ്രോത്സാഹിപ്പിക്കും. ഏതാണ്ട് ഈ തോമസ് മാഷിന്റെ സ്വഭാവം തന്നെ. തോമസ് മാഷിനോട് ഒരിക്കലും വേറൊരു പുസ്തകം പ്രസിദ്ധീകരിച്ച വേളയിൽ ഞാൻ പറഞ്ഞു, സാർ ഞാൻ റിട്ടയർ ചെയ്യാൻ പോവുകയാണ്, അപ്പൊ ഇനി എന്താ പോസ് ചെയ്യാൻ പോകുന്നത്? സാർ ഞാൻ പുസ്തകം എഴുതാൻ പോവുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ മുഖത്ത് മിന്നിമറഞ്ഞ ഒരു ഭാവമുണ്ടായിരുന്നു. ദൈവമേ, ആനന്ദ ബോസ് പുസ്തകം എഴുതുക എന്ന ശിക്ഷയിൽ നിന്ന് ജനങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ചെയ്തത് എനിക്ക് എന്നെ പിടിച്ച് ചെയർമാനാക്കി, ഒന്നല്ല രണ്ടെണ്ണത്തിന്റെ ചെയർമാനാക്കി. കരുണാകരൻ സാർ ഇതുപോലെ ഒരിക്കൽ എന്നെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്തിരിക്കെ തന്നെ ഒരു വലിയ പദവി കൂടി തന്നു, സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി. അപ്പോൾ അന്ന് അവിടെ ഈ സെനറ്റ് ഹാളിൽ ഒരു വലിയ സാംസ്കാരിക സമ്മേളനം നടക്കുകയാണ്. പോലീസുകാർ വന്ന് പറഞ്ഞു DYFI ക്കാർ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, അപ്പൊ പ്രവേശനം പാസ് മൂലം കർശനമാക്കി. ഗേറ്റിൽ പാസ് നോക്കാൻ രണ്ട് പോലീസുകാരെയും അപ്ഡേറ്റിലിട്ടു. ഇതിനിടയിൽ ONV സാർ അവിടെ വന്നു. പോലീസുകാരൻ ചോദിച്ചു പാസ് എവിടെ? അദ്ദേഹം പാസ് എടുക്കാൻ മറന്നുപോയി. അകത്ത് കടത്തി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആരോ പറഞ്ഞു ഇത് പ്രസിദ്ധ കവി ONV ആണ്. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു അതൊക്കെ ശരി, പക്ഷെ എന്തെങ്കിലും ഒരു തെളിവ് വേണമല്ലോ എന്ന് പറഞ്ഞു. അവിടെ വെച്ചാണ് ONV സാർ ഭൂമിക്ക് ഒരു ചരമഗീതം അപ്പൊ തന്നെ എഴുതി പാടി കേൾപ്പിച്ചു. ശരി, തെളിവായി അകത്ത് കടത്തി വിട്ടു. പിന്നെ യേശുദാസൻ വന്നു, പാസ് ഇല്ല തെളിവ് വേണമെന്ന് പറഞ്ഞു. യേശുദാസന്റെ വരി പാടി തെളിവായി അകത്ത് കയറ്റി. കാനായ കുഞ്ഞിരാമൻ വന്നു, പാസ് ഇല്ല തെളിവ് ചോദിച്ചു. അദ്ദേഹം ദേഷ്യപ്പെട്ട പൂഴിമണ്ണെടുത്ത് ഒരു യേശുയുടെ രൂപം ഉണ്ടാക്കി മലമ്പുഴ യേശുയെ ആക്കി കാണിച്ചു. ആ സമയത്താണ് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി എന്നുള്ള പദവിയൊക്കെ വഹിച്ചുകൊണ്ട് ഒരു വെളുത്തെ അംബാസഡർ കാറിൽ ചുമന്ന ലൈറ്റൊക്കെ തെളിച്ച് ഞാൻ അവിടെ എത്തുന്നു. എന്നെ തടഞ്ഞു നിർത്തി പോലീസുകാരൻ ചോദിച്ചു, സാർ പാസ്? ഞാൻ പറയും എനിക്ക് പാസ്സോ? അല്ല സാർ, അത് പാസ് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവ് വേണം. ആരാ പറഞ്ഞത്? സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയാണ്. അതൊക്കെ ശരി സാർ അല്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ എന്തെങ്കിലും ഒരു തെളിവ് വേണം, എനിക്ക് ദേഷ്യം വന്നു. അപ്പോൾ അവർ പറഞ്ഞു, സാർ അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, ഇവിടെ ONV വന്നു, യേശുദാസ് വന്നു, കാനായി വന്നു, സാർ ഇവരൊക്കെ തെളിവ്. എനിക്ക് ചൂണ്ടിയെടുത്തു. ഞാൻ ONV, യേശുദാസ്, കാനായി, ആരായവരൊക്കെ? അപ്പൊ പോലീസ് സാറിന് ഇവരെയൊന്നും അറിയാൻ വയ്യ, ദേഷ്യപ്പെട്ട് ഞാൻ എനിക്കിവരെ അറിയാൻ വയ്യ, അറിയേണ്ട കാര്യവുമില്ല. പോലീസുകാരൻ പറഞ്ഞു ഇനി ഒരു തെളിവും വേണ്ട, സാറ് തന്നെ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി.